بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد قصيدة ألف الألف രണ്ടാമത്തെ വരി സ്ക്രീൻ ഷെയറിൽ നമുക്കത് കാണാം അഹ്മദുല്ലാഹ മുസല്ലിയം മുസല്ലിമൻ അലാ أحمد والآل والأصحاب من للآل آل أحمد الله الله وينه نان استوديكم مسليا مسلما صلاة شليكوندم مسلما سلام شليكوندم على أحمد أحمد صلى الله عليه وسلم تنقلنا ميل والآل أورت كربتين دميلهم والأصحابي أصحابين دميلهم من للآل آلا أورت آل لك مادعني أوردا ميلهم إن شاء الله نمكذن دبشة ديارنا نوكا الحمد എന്ന് പറഞ്ഞാൽ അൽ വസ്ഫു അലൽ ജമീൽ നല്ല കാര്യങ്ങളുടെ മേലിൽ വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ സ്തുതിച്ച് പറയുക എന്നതാണ്. ഖാസുൻ ലില്ലാഹി തആല ഹംദ് അല്ലാഹുവിന് മാത്രമാണ്. ഫലാ യജൂസു അൻ യുഖാല അൽ ഹംദു ലി ഫുലാൻ ഹംദ് ഇന്നാലിന്നാളെ ഹംദ് ചെയ്യുന്നു എന്ന് പറയാറില്ല, പറയരുത്. ഫലാ യുഹ്മദു അലൽ മക്കാരിഹി ഇല്ലാ ഹുവ അല്ലാഹുവിൻ്റെ ഒരു സവിശേഷതയാണ് അല്ലാഹുവിനെ മാത്രമേ ഒരാൾ സ്തുതിക്കുകയുള്ളൂ. എല്ലാ പ്രയാസങ്ങളുടെ പേരിലും സ്തുതിക്കപ്പെടാൻ അള്ളാഹു അർഹനാണ്. കാരണം അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഒരു പ്രയാസത്തെ പോലും പ്രത്യക്ഷമായി നാം കാണുന്ന പ്രയാസങ്ങൾ വ്യക്തമായി വിലയിരുത്താൻ സാധിച്ചാൽ പരോക്ഷമായോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ വലുതായ രീതിയിലോ അത് അനുഗ്രഹമായിരിക്കും. പല അനുഗ്രഹങ്ങളെയും മനുഷ്യന് അവൻ്റെ കാഴ്ചപ്പാടുകളുടെ കുറവുകളുടെ പേരിൽ പ്രയാസമായി തോന്നുന്നതായിരിക്കാം. അപ്പൊ സത്യത്തിൽ മക്കാരിഹ് ആയി പ്രയാസമായി തോന്നുന്ന കാര്യങ്ങളുടെ പേരിൽ പോലും സ്തുതിക്കപ്പെടാൻ അർഹനാകുന്നവനാണ് അള്ളാഹു. അള്ളാഹു എന്നതിലെ വാചക അർഫുകൾ അർബഅത്തു അഹ്റുഫിൻ 4 അക്ഷരങ്ങളാണ്. അലിഫ്, ലാമ്, ലാമ്, ഹ. ഹാസുലുഹ സലാസത്തുൻ. പക്ഷെ അത് ടോട്ടൽ നോക്കിയാൽ 2 ലാമുള്ളത് 1 ലാമല്ലേ? 2 ലാമാകുമ്പോൾ ലാമ് 1 ലാമായിട്ടാണ് അവിടെ കാണുന്നത്. കാരണം ഒരു അക്ഷരമല്ലേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 3 അക്ഷരമാണ്. അതിൽ അലിഫ്, ലാമ്, ഹ. ഇവിടെ അലിഫ് ഇഷാറത്തുൻ, സൂചനയാണ്. ഇലാ ഖിയാമിൽ ഹഖ് ബിദാതിഹി വംഫിറാദിഹി അൻ മൻസുനാഅതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനാണ് എന്ന സൂചനയാണ്. മറ്റൊന്ന് അലിഫ് മൊത്തത്തിൽ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരക്ഷരത്തിന്റെ കൂടെ ചേരില്ല. അപ്പൊ അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന സൂചനയാണ്. ലാ യതഅല്ലഖു ബിഗൈരിഹി. അലിഫ് മറ്റൊന്നിന്റെ കൂടെ ചേർത്ത് എഴുതിയില്ലല്ലോ. അങ്ങനെ ഒരു സൂചന അതിലുണ്ട്. വല്ലാമു, ഇവിടെ ലാമ് ഇശാറത്തുൻ ഇലൽ മുൽക്ക്, മുൽക്കിലേക്ക് സൂചനയാണ്. അധികാരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന ഹർഫാണ് ലാമ്. അതായത് അൽ ഖലമു ഹാദൽ ഖലമു ലീ, ഈ കലമ് എനിക്കുള്ളതാണ് എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മിൽക്കാണ് എന്നാണ് അവിടെ അർത്ഥമാകുന്നത്. അപ്പൊ ലാമ് പൊതുവെ മിൽക്കിലേക്ക് സൂചിപ്പിക്കാനുള്ളതാണ്. ഹുവ മാലിക്കു ജമീഉൽ മഖ്ലൂഖാത്ത്. അല്ലാഹു എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥനാണ്. വൽ ഹാഉ, ഇവിടെയുള്ള ഹാഉ ഇശാറത്തുൻ ഇല അന്നഹുൽ ഹാദി മൻ ഫിസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാദിയാണ്, ഹിദായത്ത് നൽകുന്നവനാണ്, വഴികാട്ടുന്നവനാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏവർക്കും. അല്ലാഹു നൂറു സമാവാത്തി വല്ലർ. അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അഥവാ അവിലുള്ള എല്ലാവർക്കും വെളിച്ചമാണ്, വെളിച്ചം കാട്ടുന്നവനാണ്. മുസല്ലിയൻ, മുസല്ലിയൻ വഹിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനല്ലാഹി അർറഹ്മ. അള്ളാഹു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്ത് എന്നാണ്. വമിനൽ മലായിക്കത്ത്, മലായിക്കത്ത് ഹംദ് സ്വലാത്ത് നിർവഹിക്കാന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറാണ്. വമിനൽ ഇൻസി, മനുഷ്യന്മാര് ചെയ്യാന്ന് പറഞ്ഞാൽ ദുആഉ, ദുആ ആണ്. വമിന ത്വൈരി വൽ ഹവാമി, മറ്റ് ജീവജാലങ്ങൾ, പക്ഷികൾ, മറ്റ് ജീവജാലങ്ങൾ, അതൊക്കെ തസ്ബീഹു, തസ്ബീഹാണ് അവരുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആൽ എന്ന് പ്രയോഗിച്ചത് മഅ്തൂഫിന്. ഇത് മൂന്നും അത്ഫ് ചെയ്യപ്പെട്ടതാണ്. അല അഹ്മദ്, അഹ്മദ് എന്നതിന്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടതാണ്. അസ്ഹാബ് എന്ന് പറഞ്ഞാലോ ജംഉ സ്വാഹിബിൻ, സ്വാഹിബ് എന്നതിന്റെ ജമാണ്. മറ്റൊരു അഭിപ്രായ പ്രകാരം സ്വഹബിന്റെ ജമാണ്, നെഹർ അൻഹാർ എന്ന അറബി പദം പോലെ. ഔ ജമ്മു സ്വഹബിൻ, അല്ലെങ്കിൽ ഹായിന് സുക്കൂനും ഉണ്ട് സ്വഹബ്, തമ്ര അത്മാർ എന്ന് പറയും പോലെ. ഇങ്ങനെയൊക്കെ വരാം. സാങ്കേതികമായി ഇസ്തുലാഹിയായി സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിന സഖലൈൻ, മനുഷ്യരിൽ നിന്നോ ജിന്നുകളിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുക. എങ്ങനെ? മുഅ്മിനം ബിഹി വമാത അലൽ ഇസ്ലാം, നബിതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നബിതങ്ങളെ കണ്ടുമുട്ടുക, ഇസ്ലാമായി മരിക്കുക. ഇതാണ്. ഇനി മൻ ലിൽ ആലി ആൽ എന്ന് പറഞ്ഞില്ലേ, അവിടെ മൻ എന്നത് മജ്റൂറാണ്. മഅ്തൂഫുൻ ബിൽ ആതിഫിൽ മുഖദ്ദരി, ഒരു മുഖദ്ദറായ ഒരു ആതിഫ്, അത്തുഫിന്റെ അക്ഷരം കൊണ്ട് എന്ത് ചെയ്തതാണ്? അത്തുഫ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ വ മൻ എന്നർത്ഥം. പിന്നെ ലിൽ ആലി എന്ന് പറഞ്ഞാലോ ഐ ഇലൽ ആൽ, ആലിലേക്ക്. ഫല്ലാമു ബിമാന ഇല മുതഅല്ലിഖും ബി ആല ബഅദഹു, അതിന്റെ ശേഷമുള്ള ആല എന്ന ഫേലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഐ ആല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റജ, മടങ്ങി എന്നാണ്. അപ്പോൾ കുടുംബത്തിലേക്ക് മടങ്ങിയവർ, കുടുംബത്തിലേക്ക് മടങ്ങിയവർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർ. അത് രണ്ട് രീതിയിൽ പറയാം. ഇവിടെയുള്ള ഖറാബത്ത് രണ്ട് രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അതിലൊന്ന് മാനവീയാണ്. മാനവീയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ആരാണ് നബി തങ്ങളുടെ കുടുംബം? അപ്പോ കുടുംബം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാത്തിമ ബീവിയുടെ മക്കളിലൂടെ വന്ന പരമ്പര. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖറാബത്തായിട്ട് പരിഗണിക്കാൻ പറ്റുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്നതിൽ പറയപ്പെടുന്നതിൻ്റെ പുറമെ പറയാൻ പറ്റാവുന്ന മറ്റൊന്നാണ് സൂരിയ. സൂരിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചവർ. ഇനി മറ്റൊന്ന് തുയിനിയായിട്ട് പറയാം, എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപമുള്ള എല്ലാവരും ആ ഖറാബത്തിൽ വരുന്നു, ആ ഒരർത്ഥത്തിൽ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ദീനിലേക്ക് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും. അപ്പോൾ അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും അതുപോലെ വൽ ആലി അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും വൽ അസ്ഹാബി സ്വഹാബത്തിന്റെ പേരിലും പിന്നെ ആരുടെ പേരിലും വമൻ ലിൽ ആലി ആല കുടുംബത്തിലേക്ക് മടങ്ങിയവർ അഥവാ കുടുംബത്തിലേക്ക് ചേർത്തി പറയപ്പെടാൻ പറ്റുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഞാൻ എന്ത് ചെയ്യുന്നു? സലാത്തും സലാമും നിർവഹിക്കുന്നു അഥവാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം. രണ്ടാമത്തെ വരിയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഈ രണ്ട് വരി അലിഫാണ്. ഇൻഷാ അല്ലാഹ് ഖസീദത്തു അല്ലഫൽ അലിഫ് എപ്പിസോഡുകളായി തുടരും.